can see five types of elasticity of supply. That is, you know, perfectly elastic supply, perfectly inelastic supply, elastic supply, inelastic supply, and unitary elastic supply. Elasticity of demand, അതേ ക്ലാസിഫിക്കേഷനാണ്, ആ ഓർഡറിൽ തന്നെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും. റൈറ്റ്, സി വി കൻ ടേക്ക് ഫസ്റ്റ് വൺ, യുനോ, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ. റൈറ്റ്, അതിന് മുമ്പ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ബേസ്ഡ് ഓൺ ദി വാല്യൂ ഓഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് ദി ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ, സി ദ വാല്യൂ റേഞ്ചസ് ഫ്രം സീറോ ടു ഇൻഫിനിറ്റി. നല്ല രീതിയിൽ മനസ്സിലാക്കണേ, ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഫ്രം സീറോ ടു ഇൻഫിനിറ്റി. സി ദ ഫസ്റ്റ് ടൈപ്പ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ. ഹിയർ യു നോ ദ ഫസ്റ്റ് പോയിന്റ് ഈസ് ദാറ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഓർ ദ വാല്യൂ ഈസ് ഇൻഫിനിറ്റി. ഓക്കെ, ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പോയിന്റ്. നൗ ഹൗ കെൻ യു ഡിഫൈൻ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ? സി ഹിയർ, the quantity supplied is unlimited at a given price. Okay, ഒരു പർട്ടിക്കുലർ ലെവൽ പ്രൈസിൽ അനന്തമായിട്ട് ഇൻഫിനിറ്റി വോളിയം ഓർ അമൗണ്ട് ഓഫ് സപ്ലൈ, ക്വാണ്ടിറ്റി, ക്വാണ്ടിറ്റി ഓഫ് ദ സപ്ലൈ ഹിയർ യു നോ ഇൻഫിനിറ്റി, ഇസ്ന്റ് ഇറ്റ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടത് a small reduction in the price, you know, there will be a zero supply. Okay, vilayile oru cheriya small hike or oru particular level of price il endanu infinity volume of supply undu avade, quantity of supply is infinity, but oru cheriya reethiyile vila koranjale, kaaranam elasticity of supply ennu parayumbo പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈ കൂടും എന്നുള്ള കൺസെപ്റ്റിൽ മാത്രം മനസ്സിലാക്കരുത്, അതിൻ്റെ ഓപ്പോസിറ്റിൽ നടക്കും. കാരണം എന്താ, വില കുറയുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ്, ക്വാണ്ടിറ്റി സപ്ലൈയിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് ആ രീതിയിലും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഏത്? ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പർട്ടിക്കുലർ പ്രൈസിൽ എന്താണ് ഇൻഫിനിറ്റി ലെവൽ ക്വാണ്ടിറ്റി സപ്ലൈ നടക്കുന്ന ആ സിറ്റുവേഷൻ വിളിക്കുന്ന പേരാണെന്ത്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ. ദാറ്റ് ഇസ് യു നോ here the quantity supplied is unlimited, that is infinity, at a given price. In adinte opposite case anengil vilayile slight change means oru cheriya reethiyile vila koranju kaanengil sellers endeyum quantity supply zero aakum, isn't it? aa reethiyilum endanu perfectly elastic supply aanu, ivurtha value ethraanu infinity aanu. Then what is the shape of perfectly elastic supply curve? We can draw the figure like this, simple. ഓക്കെ, എക്സാമിന് വളരെ പെട്ടെന്ന് നമുക്ക് എന്താണ് ഡ്രോ ചെയ്യാൻ പറ്റും. ഒ എക്സ് ഹിയർ യു നോ ക്വാണ്ടിറ്റി ആൻഡ് ഒ വൈ ആക്സിസ് വി നോ പ്രൈസ്. ഓക്കെ, ദൻ ഹിയർ യു നോ ദ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ കർവ് ലൈ ദിസ്. ഇറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഓക്കെ, ദാറ്റ് ഈസ് യു നോ the curve that is parallel to the ox axis, or it is parallel to the output axis. Okay, it is easy to understand, you know, it is horizontal straight line which is, you know, parallel to the ox axis or output axis. Okay, ab itrayum karyangalana perfectly elastic supply manasilakkanathu. The next one, you know, second type, perfectly inelastic supply. Here, you know, the value is zero, perfectly inelastic, just opposite of this type. See, we can just define like this. Here, you know, quantity supply does not change. Okay, quantity supply does not change at all in response to the changes in its price. Price koodiyittum quantity supply ku oru kulukkilla, price koranjittum quantity supply ku oru maattilla. There is no change in the quantity supply. ഓക്കെ, അപ്പോൾ വില കൂടെ കുറേ എന്ത് സംഭവിച്ചിട്ടും എന്താണ് ക്വാണ്ടിറ്റി സപ്ലൈ ഫിക്സ്ഡ് ആണെങ്കിൽ, കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, ഒരു മാറ്റവും ഇല്ലെങ്കിൽ, അതിനെ നമുക്ക് എന്ത് വിളിക്കാം? പെർഫെക്റ്റ്ലി ഇന്നലാസ്റ്റിക് സപ്ലൈ. ഓക്കെ, ദെൻ ഹിയർ യു നോ ദ കർവ് ഈസ് ലൈക്ക് ദിസ്. ഓക്കെ, പെർഫെക്റ്റ്ലി ഇന്നലാസ്റ്റിക് സപ്ലൈ കർവ് ഈസ് ലൈക്ക് ദിസ്. നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പഠിക്കാം. റൈറ്റ്, ഓ എക്സ് ഹിയർ യു നോ ക്വാണ്ടിറ്റി, ഓ വൈ ആക്സിസ് ഹിയർ യു നോ പ്രൈസ്. Then
the shape of the curve is like this. It is, you know, vertical shape. That is, which is parallel to the OY axis or price axis. Here, elasticity of supply is zero. Okay. Coefficient of elasticity of supply here, you know, zero. And the shape of the curve is, you know, vertical. Okay. Listen very carefully. Elasticity of supply, that is, you know, perfectly inelastic supply curve will be vertical, which is parallel to the OY axis or price axis. Price axis എന്ന് പറയാനുള്ള കാരണം എന്താ? OY ആക്സിസിലാണ് നമ്മൾ പ്രൈസ് മെഷർ ചെയ്യുന്നത്. സി ദ ഷേപ്പ് ഓഫ് ദ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ കർവ് വിൽ ബി ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ. ഓക്കെ, ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. നൗ ദ തേർഡ് ടൈപ്പ്, യു നോ, ഇലാസ്റ്റിക് സപ്ലൈ. ഹിയർ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ, ദാറ്റ് ഈസ് ദ കോഫിഷ്യൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ വൺ. ഹൗ ക്യാൻ വി ഡിഫൈൻ ഇലാസ്റ്റിക് സപ്ലൈ? സി, supply is elastic when a change in price, vilayil maattam vannu, a change in price leads to a more than proportionate change in the quantity supplied. Right, nan oru cheriya example paraya. Suppose here price, which is 100, then price increased to 150. That is, you know, here increase is 50% increase. Okay, then quantity supply, product il vannittulla supply, quantity supply, which is increased, you know, 100 units to 200. That is, you know, here the quantity supplied that increased by 100%. Okay, price etra koodiyittulla 50% koodiyittullo, but quantity supply il etra 100% koodi. That is the case of elastic supply. Here, you know, coefficient of elasticity of supply is greater than 1. That is, supply is elastic when a change in price leads to a more than proportionate change in the quantity supplied. More than proportionate change in the quantity supplied. We can simply say the proportionate change in the quantity supply is much greater than the proportionate change in price. That is elastic supply. Then what is the shape of the elastic supply curve? Listen very carefully. നേരെ ശ്രദ്ധിക്കുക. See, O X axis, we can see quantity supply. Here, you know, O Y axis, price. Then elastic supply curve, you know, this is the shape. Supply curve, here, you know, elasticity of supply is greater than 1. Isn't it? Then what is the feature here? We can take like this. See, this is the price and this is the quantity output. Now, you know, price is changed like this. Okay, O Q, then O Q1, this is, you know, O P, then O P1. See, price illulla cheriya maatra, there is a small change in the price, but here you can see a large change in quantity supply. Okay, അപ്പോൾ ഇവിടെ ഒരു കീവേഡ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സപ്ലൈ കർവ് കൂടുതൽ ഫ്ലാറ്റ് ആയിരിക്കും, ദെൻ വി ക്യാൻ സിംപ്ലി സേ ഇലാസ്റ്റിക് സപ്ലൈ ആയിരിക്കും. ഓക്കെ, നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. നമ്മൾ വരയ്ക്കുന്ന സപ്ലൈ കർവ് ഈ വെർട്ടിക്കൽ ആക്സിസിന് കട്ട് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇവിടെയൊക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? ഇലാസ്റ്റിക് സപ്ലൈ ആയിരിക്കും, റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈ. ചില പുസ്തകങ്ങളിൽ അങ്ങനെ ആയിരിക്കും, റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈ. അപ്പോൾ ഇവിടെ നിങ്ങളൊരു ഫിഗർ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നിങ്ങൾ സപ്ലൈ കർവ് ഹൊറിസോണ്ടൽ ആക്സിസിലാണ് ടച്ച് ചെയ്യുന്നതെങ്കിൽ അതെന്തായിരിക്കും? ഇന്നലാസ്റ്റിക് സപ്ലൈ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സപ്ലൈ കർവ് കൂടുതൽ ഫ്ലാറ്റ് ആകുന്നതിനനുസരിച്ച് എന്താണ്? മോർ ഇലാസ്റ്റിക് സപ്ലൈ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, പ്രൈസിൽ വന്ന ചെറിയ മാറ്റമാണ്, 50% ആണ്, ബട്ട് ക്വാണ്ടിറ്റിയിൽ എത്ര? 100% ചേഞ്ച് വന്നു. റൈറ്റ്, നൗ യു നോ ഫോർത്ത് വൺ, ഇന്നലാസ്റ്റിക് സപ്ലൈ, ദാറ്റ് ഇസ് വി ക്യാൻ സിംപ്ലി ഡിഫൈൻ ലൈക്ക് ദിസ്. Change in price that leads to a less than proportionate change in quantity. That is, you know, supply is inelastic when a change in price leads to a less than proportionate change in quantity supplied. Okay, yani same example edukka. See, ivada price 100 ullathu 150 aayi. Suppose price 100 ഉള്ളത് 150, സെയിം എക്സാമ്പിൾ. സി, 50% റൈസ്. ഓക്കെ, ദെൻ ക്വാണ്ടിറ്റി സപ്ലൈ
ഹൺഡ്രഡ് ഉള്ളത് 120, ദാറ്റ് ഈസ് യുനോ 20% റൈസ്. ദാറ്റ് ഈസ് യുനോ എ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈ ഈസ് ലെസ് ദാൻ ദ ചേഞ്ച് ഇൻ പ്രൈസ്. ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്രൊപ്പോർഷണേറ്റ് ഓർ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈ ദാറ്റ് ഈസ് ഓൺലി 20%, വിച്ച് ഈസ് മച്ച് ലെസ് ദാൻ ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ദ കമോഡിറ്റി. പ്രൈസിൽ എത്ര മാറ്റം വന്നത്? പ്രൈസ് കൂടിയത് എത്ര? 50% ആണ്. വില കൂടുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈ കൂടണം, ബട്ട് ഇവിടെ എത്ര കൂടിയത്? 20% കൂടിയിട്ടുള്ളൂ. ദെൻ വി ക്യാൻ സിംപ്ലി സേ ഇലാസ്റ്റിക് സപ്ലൈ, ദാറ്റ് ഈസ് ഇൻ ഇലാസ്റ്റിക് സപ്ലൈ ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് ഇൻ ഇലാസ്റ്റിക് സപ്ലൈ ഹിയർ യു നോ ലെസ് ദാൻ 1, റൈറ്റ്? ആൻഡ് ദ ഷേപ്പ് ഓഫ് ദ കർവ് ഈസ് ലൈക്ക് ദിസ്, ഇറ്റ് ഈസ് ആൾസോ വെരി സിമ്പിൾ. ഓക്കെ, ഓ എക്സ് ആക്സിസ് ഹിയർ യു നോ ക്വാണ്ടിറ്റി, ഓ വൈ ആക്സിസ് ഹിയർ യു നോ പ്രൈസ്. Now you know this is the technique, elastic supply is less than 1. Okay, endana keyword endana nammal varakkuna curve evide touch intersect cheyana horizontal axis output axis il adu touch cheyanengil cut cheyanengil aa supply curve endana inelastic supply irikum. Okay, kaaranam endha njan oru example varaya. See, see, this is the change in price. Okay, OP1 price ithra kandu maatund, but quantity il ithra ullo small change Q and Q1, that is, you know, percentage change in quantity supply is less than the percentage change in price. Okay, case anil endana inelastic supply nalla reethiyil shradhikka, supply curve evide touch cheyanam ഹൊറിസോണ്ടൽ ആക്സിസ്. ഓക്കെ, ഇവിടെ കർവിൻ്റെ ഷേപ്പ് എന്താണ്? കൂടുതൽ സ്റ്റീപ്പ് ആയിരിക്കും, കുത്തനായിരിക്കും. ഇവിടെ എന്തായിരിക്കും? കൂടുതൽ ഫ്ലാറ്റ് ആയിരിക്കും. ഓക്കെ, അത് ഫ്ലാറ്റ് ഇത് ആകുന്നതിനനുസരിച്ച് എന്താണ്? മോർ ഇലാസ്റ്റിക് ആവും. ഇതിങ്ങനെ പോയിട്ട് പോയിട്ട് ഇത് ഹൊറിസോണ്ടലി സ്ട്രൈറ്റ് ലൈൻ ആകുമ്പോൾ എന്താവും? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആവും. ഓക്കെ, ഇത് സ്റ്റീപ്പ് കൂടി 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 വെർട്ടിക്കൽ ആവുമ്പോൾ എന്താവും? പെർഫെക്റ്റ്ലി ഇന്നലാസ്റ്റിക് ആവും. ആ രീതിയിലൊക്കെ ചിന്തിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ടോപ്പിക് വളരെ വളരെ സിമ്പിളാണ്, വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. റൈറ്റ്, ദ ലാസ്റ്റ് ടൈപ്പ് ചെയ്യണോ, യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ, ദാറ്റ് ഈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഈസ് ഈക്വൽ ടു 1, കോഫിഷ്യന്റ് ഈസ് 1, ദാറ്റ് ഈസ് യുനോ ചേഞ്ച് ഇൻ പ്രൈസ് ദാറ്റ് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈ, ദാറ്റ് ഈസ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈ ടു ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഈസ് ഈക്വൽ ടു 1, റൈറ്റ്? നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ പ്രൈസ് ഉള്ളത് സി 100 ഉള്ളത് 150. ഓക്കെ, 50% റൈസ്. ദൻ ക്വാണ്ടിറ്റി സപ്ലൈ ഓൾസോ യുനോ 100 യൂണിറ്റ്സ് ക്വാണ്ടിറ്റി സപ്ലൈ ഉള്ളത് എഗെയിൻ 150, ദാറ്റ് ഈസ് ഓൾസോ 50%. അപ്പോൾ പ്രൈസിലുള്ള മാറ്റവും ക്വാണ്ടിറ്റി സപ്ലൈയിലുള്ള ചേഞ്ചസും എന്താണ്? സെയിം ആണ്, പ്രൊപ്പോർഷനേറ്റ് എക്സാക്ട്ലി സെയിം. ദെൻ ദാറ്റ് ഈസ് ദ കേസ് ഇൻ യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ. യൂണിറ്ററി എന്ന് പറഞ്ഞാൽ തന്നെ എത്ര? സിംഗിൾ 1. ഇസ്ന്റ് ഇറ്റ്? ഇവിടുത്തെ കർവ് നിങ്ങൾ വരയ്ക്കുമ്പോൾ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളൂ. സി ഓ എക്സ് ആക്സിസ് എക്സാമിന് നിങ്ങൾ എഴുതുമ്പോൾ ആക്സിസ് കറക്റ്റ് ചെയ്ത് മെൻഷൻ ചെയ്യണം. ഓക്കെ, ഫുൾ മാർക്ക് കിട്ടാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വരക്കുന്ന കർവ് ഈ ഒറിജിനൽ കട്ട് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ ഒറിജിനൽ കട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ആ സപ്ലൈ കർവ്? എന്താണ് ഇലാസ്റ്റിക്, ദാറ്റ് ഈസ് യു നോ യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ ആയിരിക്കും. ഹിയർ യു നോ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പി ക്യു ക്യു 1 പി 1 ഈ വരുന്ന ചേഞ്ച് പ്രൈസിലുള്ള ഈ മാറ്റവും ഇവിടെ ക്വാണ്ടിറ്റിയിലുള്ള മാറ്റം എന്തായിരിക്കും? എക്സാക്ട്ലി ദ സെയിം. ഓക്കെ, ആ ഷേപ്പാണെങ്കിൽ ദാറ്റ് ഈസ് യു നോ ഒറിജിൻ, നമ്മളിങ്ങനെ അങ്ങോട്ട് നീട്ടി വരക്കുമ്പോൾ ഒറിജിനിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ സപ്ലൈ കർവ് വിൽ പാസ് ത്രൂ ദി ഒറിജിൻ, then it will represent unitary elastic supply. Okay, appo ee moonu curve inde ee oru logic aa ningal manasil vendathu. Nammude elastic supply aanengil vertical axis oy axis il endeyana cut cheyanam, ivadakke cut cheyanengil okke endanu elastic aanu. Inelastic aanengil endanu horizontal axis il cut cheyanam, adu output axis il. Unitary aaganamengil endanu see origin lude pass cheyanam. Okay, see this is about you know
ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ആൻഡ് ഇറ്റ്സ് ടൈപ്സ്. ഓക്കെ, ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടത് എക്സാമിൽ എസ്സേക്ക് വന്നാൽ ഈ അഞ്ച് ഫിഗർ വളരെ പെട്ടെന്ന് വരക്കുക, മിസ്റ്റേക്ക് വരുത്തരുത്, വളരെ കറക്റ്റ് ചെയ്ത് വരക്കുകയാണെങ്കിൽ ഫുൾ മാർക്ക് കിട്ടാനുള്ള വകുപ്പുണ്ട്. ഓക്കെ, അപ്പം നല്ല കെയർ ചെയ്തിട്ട് പഠിക്കുക. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 100% ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കുക, ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.